മല്ലു മോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലാൻറ്റേൺ ആണ്, റാന്തൽ വിളക്ക്. നമ്മുടെ വീടുകളിലൊക്കെ വേസ്റ്റായി കിടക്കുന്ന ബോട്ടിൽസും അതിൻ്റെ ക്യാപ്പും ഒക്കെ വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതൊരു അടിപൊളി ഐറ്റമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് പഴയ ഒരു ബോട്ടിലും പിന്നെ കുറേ ബോട്ടിൽസിൻ്റെ ക്യാപ്പുകളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ക്യാപ്പുകൾ മുഴുവൻ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ മുകളിലേക്കായിട്ട് മറ്റുള്ള ക്യാപ്പുകളും ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിൽ ഒരു ക്യാപ്പിന് ഇങ്ങനെ ഒരു പിടുത്തം എന്ന നിലയ്ക്ക് ഞാനതൊരു വയറാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് കയ്യിൽ എന്തെങ്കിലും കമ്പിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങനെ വളച്ച് ഒരു പിടുത്തം പോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതവിടെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അടിയിലും രണ്ട് ക്യാപ്പുകൾ അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ബോട്ടിലിന് ചുറ്റും നമ്മൾ ക്ലേ ഒട്ടിച്ചു കൊടുക്കുകയാണ്. മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നില്ല, അതിൻ്റെ ഉൾഭാഗം നമ്മൾ ബ്ലാങ്കായി തന്നെ ഇടുകയാണ്. ക്ലേ നല്ലപോലെ പരത്തിയതിന് ശേഷം ഫെവിക്കോൾ വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടും. ഡ്രൈ ആയി കഴിഞ്ഞാൽ ഫെവിക്കോൾ വെച്ച് ഒട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഫെവിബോണ്ടോ ഗ്ലൂഗണ്ണോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഉണങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ അതിൽ ഒട്ടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്ലേ മുഴുവനായിട്ടും ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മളൊരു ഡിസൈൻ എന്നോണം. ഞാൻ ഈ പേന കൊണ്ടും ഓരോ ട്യൂബ് കൊണ്ടും ഒക്കെ ഇങ്ങനെ ഡോട്ട് പോലെയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതുമേ ഒരു ഡിസൈൻ അതുമേ വരുന്നതിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെയാണ് ഡിസൈൻ അതുമ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഐഡിയകൾ ഉണ്ടെങ്കിൽ അതുപോലെ അതുമ്മ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഉണങ്ങുന്നതിന് മുൻപ് നമ്മൾ അതുമ്മ എന്ത് ഡിസൈൻ ചെയ്താലും അത് അതുപോലെ തന്നെ ഉണങ്ങുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലേ ഉണങ്ങിയതിന് ശേഷം ക്ലേ ഒട്ടിച്ചതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റാണ് അടിച്ചു കൊടുക്കുന്നത്. അക്രിലിക് പെയിൻറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ക്ലേയുടെ മുകളിൽ മാത്രമാണ് ഒട്ടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. വേറെ നാല് സൈഡ് നമ്മൾ ബ്ലാങ്ക് ആക്കി ഇട്ടിട്ടുണ്ട്, അവിടെയൊന്നും ഇത് അടിച്ചു കൊടുക്കാനായിട്ട് പാടില്ല. ഇപ്പം മുഴുവനായിട്ടും ബ്ലാക്ക് കളർ പെയിൻറ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്ലാസ് ലൈനർ വെച്ചിട്ട് നമ്മൾ ബ്ലാങ്ക് ആയിട്ടിട്ടിരിക്കുന്ന ആ ഭാഗത്ത് ഒരു വിൻഡോ പോലെ ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. ചെറിയ ചെറിയ കള്ളികൾ പോലെ വരച്ചെടുക്കുകയാണ്. ഇപ്പം നാല് സൈഡിൽ നമ്മൾ അതുപോലെ വിൻഡോ വരച്ചെടുത്തിട്ടുണ്ട്. മെറ്റാലിക് ഗോൾഡാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഈ ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തിരിക്കുന്നിടത്തൊക്കെ മെറ്റാലിക് ഗോൾഡ് അടിച്ചു കൊടുക്കണം. മുഴുവനായിട്ട് അടിച്ചു കൊടുക്കേണ്ട, ചെറിയൊരു ഷെയ്ഡ് പോലെ അടിച്ചെടുത്താൽ മതി. വിൻഡോ സെറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് അടിച്ചു കൊടുക്കേണ്ടതില്ല. ഞാനിപ്പോൾ ഇവിടെ മെറ്റാലിക് ഗോൾഡാണ് അടിച്ചു കൊടുക്കുന്നത്. എല്ലാവരും മെറ്റാലിക് ഗോൾഡ് അടിച്ചു കൊടുക്കണം എന്നില്ല. മെറ്റാലിക് കോപ്പറോ സിൽവറോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുടെ ചോയ്സാണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അടിച്ചു കൊടുക്കാം. ഇനി വിൻഡോ സെറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് നമുക്ക് ഗ്ലാസ് പെയിൻറ് അടിച്ചു കൊടുക്കണം. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് കളർ പെയിൻറ് വേണമെങ്കിലും നമുക്ക് അടിച്ചു കൊടുക്കാം. എല്ലായിടത്തും അടിച്ചു കൊടുക്കണമെന്നില്ല, നമ്മൾ അതിനുള്ളിൽ LED സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പ്രകാശം പുറത്തേക്ക് വരുന്നതിന് വേണ്ടി കുറച്ച് സ്ഥലം വേണമെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഐഡിയ പോലെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി LED ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്വിച്ചും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാറ്ററി നമ്മൾ കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴേ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ഫൈനൽ ലുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ റാന്തൽ വിളക്കിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, അധികം ചിലവൊന്നുമില്ല ചെയ്യാനായിട്ട്. നമ്മളുണ്ടാക്കിയൊരു എന്തായാലും നമ്മളൊരു ചെറിയ എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയാൽ പോലും നമ്മുടെ വീട്ടിലത്തിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കാമെന്ന് പറഞ്ഞാൽ അത് ഒത്തിരി സന്തോഷമുള്ള കാര്യമല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ലൈറ്റ് ഇട്ടപ്പോൾ ഇതാണ് നമ്മുടെ റാന്തൽ വിളക്കിൻ്റെ ഒരു അവസ്ഥ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്.
അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു എന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് ഇടണം. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോഴത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് വരെ എല്ലാവരും സേഫ് ആയിരിക്കാം.